Hi friends, welcome to Craft Wonders. In this video, I am going to show you acrylic paint and fabric paint the difference in this video. I am going to share a lot of acrylic paint and fabric paint. Acrylic paint is used for fabric paint, bottles paint. I am going to show you a lot of doubts. Now, I am going to show you a little video. ഞാനപ്പോൾ ഇതിനു മുമ്പ് ഒരു ടൈപ്സ് ഓഫ് പെയിൻറ്റ്സ് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഞാൻ പറയുന്നുണ്ട് ആക്രിലിക് പെയിൻറ്റ് ഫാബ്രിക് പെയിൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് പക്ഷേ എനിക്ക് തോന്നി ആക്രിലിക് പെയിൻറ്റും ഫാബ്രിക് പെയിൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് മാത്രം പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നി അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആക്രിലിക് പെയിൻറ്റ് എന്താണ് ഫാബ്രിക് പെയിൻറ്റ് എന്താണ് അത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നൊക്കെയുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇനി നിങ്ങൾക്ക് ഞാൻ ഫസ്റ്റ് എന്താണ് ആക്രിലിക് കളേഴ്സ് എന്നുള്ളത് കാണിച്ചു തരാം ആക്രിലിക് പെയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫാബർ കാസലിൻ്റെ ആക്രിലിക് പെയിൻ്റ് ആണ് ഇത് കാമലിൻ്റെ ആക്രിലിക് പെയിൻ്റ് ആണ് ഇത് വിൻസ്റ്റർ ന്യൂട്ടൻ്റെ ആക്രിലിക് പെയിൻ്റ് ആണ് ഇതും നമ്മുടെ സാധാരണ ഫാബ്രിക് പെയിൻറ്റും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് അത് എന്താണെന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ആക്രിലിക് പെയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഇത് ഉപയോഗിച്ച് നമ്മൾ ക്യാൻവാസിലാണ് സാധാരണ പെയിൻറ് ചെയ്യുക ക്യാൻവാസിൽ പെയിൻറ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ആക്രിലിക് പെയിൻറ് ചെയ്യുന്നത് അപ്പോൾ ക്യാൻവാസിൽ പെയിൻറ് ചെയ്യാനായിട്ട് നമുക്ക് ഫാബ്രിക് പെയിൻ്റ് അല്ല നമ്മൾ യൂസ് ചെയ്യുക ആക്രിലിക് പെയിൻ്റ് ആണ് അപ്പോൾ എല്ലാ ആക്രിലിക് പെയിൻറ്റും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫാബ്രിക്കിൽ പെയിൻറ് ചെയ്യാൻ പറ്റില്ല ഇത് അത് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കണം ഈ ആക്രിലിക് പെയിൻറ് ഉപയോഗിച്ച് നമുക്ക് പേപ്പറിൽ അതുപോലെ ക്യാൻവാസിൽ ഇതിലൊക്കെ മാത്രമാണ് നമുക്ക് പെയിൻറ് ചെയ്യാൻ പറ്റുള്ളൂ ബാക്കിയുള്ളതിലൊന്നും പെയിൻറ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ബോട്ടിൽസിലൊക്കെ വേണമെങ്കിൽ പെയിൻറ് ചെയ്യാം ബോട്ടിൽസിലൊക്കെ പെയിൻറ്റിലൊക്കെ നിന്നോളും പക്ഷേ ഒരിക്കലും ഫാബ്രിക് ഈ ആക്രിലിക് കളേഴ്സ് ഉപയോഗിച്ച് ചെയ്യാൻ പാടില്ല ഇനി ഞാനിതാ ഇവിടെ ഈ ആക്രിലിക് കളേഴ്സ് വെച്ചിട്ട് ചെയ്തതാണ് കേട്ടോ കടല അപ്പോൾ ഇതൊക്കെ ഇത് നമുക്ക് ഇതിൽ ഫാബ്രിക് പെയിൻറ്റ് വെച്ച് നമുക്കിത് ചെയ്യാൻ പറ്റില്ല നമ്മൾ ഉപയോഗിക്കുന്നത് ഇതുപോലത്തെ ആക്രിലിക് കളേഴ്സ് വെച്ചിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതൊരു ക്യാൻവാസാണ് കണ്ടല്ലോ ഈ ക്യാൻവാസിലും ഞാൻ എന്ത് പെയിൻ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്രിലിക് പെയിൻറ്റ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ക്യാൻവാസിൽ പെയിൻറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ക്യാൻവാസിലും അതുപോലെ തന്നെ ഞാനിവിടെ കാണിച്ച ഈ പേപ്പറിലൊക്കെ പെയിൻറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ആക്രിലിക് പെയിൻറ്റ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ഇതിലുപയോഗിച്ച പെയിൻറ്റ് ഉപയോഗിച്ച് നമുക്ക് ഫാബ്രിക്കിൽ പെയിൻറ്റ് ചെയ്യാൻ പറ്റില്ല മനസ്സിലായല്ലോ ഇനി എന്താണ് ഫാബ്രിക് പെയിൻറ്റ് എന്നുള്ളത് കാണിച്ചു തരാം അപ്പോൾ ഞാനിതാ ഇവിടെ ഫാബ്രിക് കളേഴ്സ് എടുത്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഡൗട്ട് വന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുമില്ലെല്ലാം ആക്രിലിക് കളേഴ്സ് ആക്രിലിക് പെയിൻറ്റ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ നോക്കിയാൽ ഇത് ഫാബ്രിക് കളേഴ്സ് ക്ലാസിക് ആക്രിലിക് പെയിൻറ്റ് കണ്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മൾ ഇപ്പം തന്നെയാണോ ആക്രിലിക് പെയിൻറ്റ് ഈ ആക്രിലിക് പെയിൻറ്റ് വെച്ച് ഫാബ്രിക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരു ഡൗട്ട് ഇതുകൊണ്ടാണ് വന്നത് അപ്പം നമ്മൾ ഞാൻ നിങ്ങളോട് ഓൾറെഡി എന്താണ് ആക്രിലിക് പെയിൻറ് എന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നു നോർമലി ഉള്ള ആക്രിലിക് പെയിൻറ് വെച്ചിട്ട് നമുക്ക് ഫാബ്രിക്കിൽ പെയിൻറ് ചെയ്യാൻ പറ്റില്ല സാധാരണ നമ്മൾ ഈ ഫാബ്രിക് പെയിൻറ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആക്രിലിക് പെയിൻറ്റിൻ്റെ കൂടെ എക്സ്ട്രാ ഗ്ലൂവും അതുപോലെ തന്നെ ഫാബ്രിക് മീഡിയം എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഫാബ്രിക് പെയിൻറ് ഉണ്ടാക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആക്രിലിക് കളേഴ്സ് തന്നെയാണ് ആക്രിലിക് പെയിൻറ്റിൻ്റെ കൂടെ എക്സ്ട്രാ ഫാബ്രിക്കിന് വേണ്ടിയിട്ടുള്ള എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ എപ്പോഴും കടയിൽ പോയി വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെയിൻറ് വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ എഴുതിയിട്ടുണ്ടാവും അത് വായിച്ച് നോക്കുക എന്നിട്ട് അങ്ങനെ വായിച്ച് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ വാങ്ങിക്കുക ഇപ്പോൾ ഇവിടെ നോക്കിയ ഫാബ്രിക് കളേഴ്സ് അപ്പോൾ നമ്മൾ ആ ഫാബ്രിക് കളേഴ്സ് ആക്രിലിക് പെയിൻറ് എന്ന് എഴുതിയിട്ടുണ്ട് പിന്നെ ഇവിടെ ഐഡിയൽ ഫോർ ഫാബ്രിക് എന്ന് എഴുതിയിട്ടുണ്ട് അതായത് ഇത് ഫാബ്രിക് പെയിൻറ്റിന് നമുക്ക് യൂസ് ചെയ്യാം എന്ന് ഇവർ തന്നെ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് പിന്നെ സെറാമിക് ക്യാൻവാസിലും ചെയ്യാം അപ്പോൾ നമുക്ക് ക്യാൻവാസിൽ ഇപ്പോൾ ആക്രിലിക് പെയിൻറ് മാത്രമല്ല ഈ പെയിൻറ് ഉപയോഗിച്ചിട്ടും ചെയ്യാമെന്ന് ഇവർ പറയുന്നുണ്ട് പിന്നെ വുഡ് മെറ്റൽ അതുപോലെ തന്നെ ബോട്ടിൽസ് ഇതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പെയിൻറ് ഈ ഫാബ്രിക് പെയിൻറ് ഉപയോഗിച്ച് ചെയ്യാം അതാണ് അവർ കറക്റ്റായിട്ട് ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് എപ്പോഴും മേടിക്കുമ്പോൾ അതിൽ എഴുതിയിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ വാങ്ങിക്കാം കണ്ടല്ലോ ഇത് ഞാൻ ഫാബ്രിക് പെയിൻറ് ഉപയോഗിച്ചിട്ട് പെയിൻറ് ചെയ്തതാണ് കണ്ടല്ലോ അപ്പോൾ ഇത് നമുക്ക് ഇത് ഉണങ്ങിയിട്ടുണ്ട് ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്ക് സൈഡ് അയൺ ചെയ്യുക എന്നിട്ട് നമ്മളൊന്ന് വാഷ് ചെയ്ത് നോക്കുക അപ്പോൾ എന്നിട്ട് കളർ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ പെയിൻറ് വാങ്ങിക്കാവുന്നതാണ്
ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ ഡിഫറൻസ് അപ്പോൾ ഒന്നും ഒന്ന് മനസ്സിലാക്കുക എല്ലാ അക്രിലിക് പെയിൻറ്റും നമുക്ക് ഫാബ്രിക് പെയിൻറ്റിൽ യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഇനി വേണമെങ്കിൽ നമുക്കൊന്ന് അക്രിലിക് പെയിൻറ്റ് മാത്രം ഉപയോഗിച്ച് ഫാബ്രിക്കിലൊന്ന് ചെയ്ത് നോക്കാം അത് കറക്റ്റ് ആവുന്നുണ്ടോ പിടിക്കുന്നുണ്ടോ കളർ പോകുന്നുണ്ടോ എന്ന് വേണമെങ്കിൽ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം ഇനി ഞാൻ നിങ്ങൾക്ക് നോർമൽ അക്രിലിക് പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് ഫാബ്രിക്കിൽ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം ഫാബ്രിക് പെയിൻറ്റ് അല്ല ഇത് ഞാൻ പറഞ്ഞ പോലെ നോർമൽ അക്രിലിക് പെയിൻ്റ് ആണ് അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഫാബ്രിക്കിൽ ഈ ഒരു പെയിൻറ് പിടിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ക്യാൻവാസിൽ ഉപയോഗിക്കുന്ന പെയിൻ്റ് ആണ് അപ്പോൾ നമുക്കിത് ഫാബ്രിക്കിൽ പറ്റുമോ നോക്കാം ഞാനിവിടെ ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് എല്ലാ അക്രിലിക് പെയിൻറ്റും ഉപയോഗിച്ച് നമുക്ക് ഫാബ്രിക്കിൽ ചെയ്യാൻ പറ്റുമോ എന്നാണ് ഞാനിപ്പോൾ നോക്കുന്നത് ഒന്ന് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇതുപോലെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കാണിച്ചതാണ് ഓക്കെ ഇത് നമ്മുടെ നോർമൽ അക്രിലിക് പെയിൻറ്റ് ഫാബ്രിക് പെയിൻ്റ് അല്ല അക്രിലിക് പെയിൻ്റ് ആണ് അപ്പോൾ ഇത് വെച്ച് ഞാനിവിടെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് ഉണങ്ങിയതിന് ശേഷം ഇതിൻ്റെ ബാക്ക് സൈഡ് ഞാൻ അയൺ ചെയ്യും അയൺ ചെയ്തിട്ട് ഇതൊന്ന് വാഷ് ചെയ്ത് നോക്കും ഫാബ്രിക് പോകുന്നുണ്ടോ എന്ന് കേട്ടോ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം മിക്ക ആൾക്കാരും ചോദിക്കാറുണ്ട് ഈ ഫാബ്രിക് പെയിൻറ് ചെയ്യുമ്പോൾ അത് ഫാബ്രിക് പെയിൻറ് ചെയ്തിട്ട് അത് നമ്മൾ വാഷ് ചെയ്യുമ്പോൾ അത് ഇളകി പോകുമോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് ഇത് ഫാബ്രിക് പെയിൻറ് ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഞാനിതൊന്ന് ഒന്ന് കഴുകി നോക്കാം ഈ പെയിൻറ്റൊക്കെ ഇളകി പോകുന്നുണ്ടോയെന്ന് നമുക്ക് സോപ്പ് ഉപയോഗിച്ചൊന്ന് കഴുകി നോക്കാം ഇപ്പോൾ കളറൊന്നും പോകുന്നില്ല ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അലക്കണ സോപ്പ് ഉപയോഗിച്ചിട്ടൊന്ന് കഴുകുന്നുണ്ട് എന്നിട്ട് പോകുന്നുണ്ടോ എന്ന് നമുക്ക് പരീക്ഷിച്ച് നോക്കാം കണ്ടല്ലോ ഓക്കെ ഒട്ടും കളർ ഇളകിയിട്ടില്ല കണ്ടല്ലോ ഞാൻ സോപ്പ് ഉപയോഗിച്ചിട്ടാണ് ഇത് കഴുകിയത് എന്നിട്ടും കളറൊന്നും പോയിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഫാബ്രിക് പെയിൻറ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫാബ്രിക്കിൽ പെയിൻറ് ചെയ്യാം ഇനി ഞാൻ അക്രിലിക് പെയിൻറ് ഉപയോഗിച്ച് പെയിൻറ് ചെയ്തിട്ടുണ്ട് അതാ അതിതാണ് ഇത് നമുക്കൊന്ന് ഇത് ഞാൻ ബാക്ക് സൈഡ് അയൺ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഇത് അയൺ ചെയ്ത് നന്നായി ഉണങ്ങി ഇനി നമുക്കിതൊന്ന് കഴുകി നോക്കാം ഇത് കളറ് പിടിക്കുന്നുണ്ടോ ഫാബ്രിക്കിൽ പിടിക്കുന്നുണ്ടോ നോക്കാം അപ്പം ഞാൻ നന്നായിട്ട് സോപ്പൊക്കെ ഇട്ടിട്ട് ഇതും കഴുകി നോക്കുന്നുണ്ട് പക്ഷേ ഇതും എന്തോ നോക്കി കണ്ടല്ലോ ഇതും കളറൊന്നും പോകുന്നില്ല കേട്ടോ കണ്ടല്ലോ പക്ഷേ കുറച്ച് തിക്ക് കൂടുതലാണ് അപ്പോൾ നമ്മുടെ ഫാബ്രിക് പെയിൻറ് വെച്ച് ചെയ്ത് ഇത് ഞാൻ ഇതാ കഴുകി നോക്കിയ സോപ്പ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ കഴുകിയിട്ടുള്ളത് തീരെ വിട്ടു പോയിട്ടില്ല കണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഫാബ്രിക് പെയിൻറ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഫാബ്രിക്കിൽ പെയിൻറ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇളകി വരുന്ന ഒന്നും നിങ്ങൾ പേടിക്കേണ്ട അപ്പോൾ ഞാനിവിടെ സാധാരണ മോളുടെ ടീഷർട്ടിലൊക്കെ ഞാൻ പെയിൻറ് ചെയ്തിട്ടുണ്ട് ഞാനതൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടാണ് മിക്കപ്പോഴും അലക്കാറ് അപ്പോൾ ഇതുവരെ അങ്ങനെ ആ പെയിൻറ് വിട്ടു പോവുകയോ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പെയിൻറ് ചെയ്യാം കേട്ടോ ഇനി ഞാൻ നിങ്ങൾക്ക് അക്രിലിക് പെയിൻറ് വെച്ച് ചെയ്തത് കാണിച്ചു തരാം ഇത് ഞാൻ വെറും അക്രിലിക് പെയിൻറ് വെച്ച് ചെയ്തതാണ് പക്ഷേ ഇതും കളറൊന്നും പോയിട്ടില്ല കേട്ടോ ഞാൻ സോപ്പൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇത് കഴുകിയത് പക്ഷേ അത് നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല നമുക്ക് ഫാബ്രിക് പെയിൻറ് തന്നെയാണ് ഫാബ്രിക്കിൽ എപ്പോഴും ഉപയോഗിക്കേണ്ടത് നല്ലത് പക്ഷേ ഇത് വിട്ടിട്ട് ഇങ്ങനെ കളറൊന്നും പോയിട്ടില്ല പിന്നെ ഇത് കുറച്ച് തിക്ക് കൂടുതലാണ് നമ്മളെ ഫാബ്രിക് പെയിൻറ്റിനെക്കാട്ടി കുറച്ച് ഇത് കൂടുതലാണ് കണ്ടല്ലോ ഈ പെയിൻറ് ഇങ്ങനെ വിട്ട് വിട്ട് ഇതിൽ നിന്ന് ഇങ്ങനെ അടർന്ന് വരുന്ന പോലെ
ഫീൽ ചെയ്യുന്നുണ്ട് ഫാബ്രിക്കിൽ. അപ്പോൾ അങ്ങനെ അല്ലാതെ സ്പ്രെഡായിട്ടൊന്നുമില്ല, സ്പ്രെഡായിട്ടൊന്നും കാണുന്നില്ല. പക്ഷെ ഇതിൽ പിടിക്കാത്ത പോലെ ഉണ്ട്, ഇങ്ങനെ ഒരു പെയിൻറ്റ് പിടിക്കാത്തൊരു എഫക്ട് പോലെ തോന്നുന്നുണ്ട്. അതൊരു പക്ഷേ ഈ തുണിയുടെ പ്രത്യേകത കൊണ്ടായിരിക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരുവിധം ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഫാബ്രിക് പെയിൻറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണ്, ഫാബ്രിക് പെയിൻറ്റ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോസ് ഒരു 7-8 ലെസണോളം ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ആ പ്ലേലിസ്റ്റ് പോയി നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലും ഇടാം. അപ്പോൾ നിങ്ങളത് പോയിട്ട് നോക്കാം. എന്നിട്ട് അതുപോലെ അതിൽ പറയുന്നത് പോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ ഫാബ്രിക്കിൽ പെയിൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടോപ്പും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വീഡിയോസുമായി ഇനിയും കാണാം. ബൈ ബൈ.